നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിന് പിന്നാലെയാണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് ഇപ്പോഴിതാ ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയ വിവാദത്തിന് ശേഷം നടിയെ ആക്രമിച്ച കേസ് വീണ്ടും ചർച്ചയാകുന്നു ഏഴര വർഷത്തിന് ശേഷം ജാമ്യം കിട്ടി പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ പല കാര്യങ്ങളും ചർച്ചയാകും പൾസർ സുനിക്കായി ചാനലുകാർ വലവിരിക്കുകയാണ് നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് ഏഴര വർഷത്തിന് ശേഷം ജാമ്യം നൽകിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധിയിൽ വിചാരണ കോടതിക്ക് രൂക്ഷ വിമർശനം ഒരാൾ എത്ര തവണ ജാമ്യത്തിനായി കോടതി ണമെന്ന് കോടതി ചോദിച്ചു കടുത്ത ഉപാധികൾക്കായി സംസ്ഥാനത്തിന് വാദിക്കാം എന്നാൽ വിചാരണ ഇത്രയും വൈകുന്നത് അംഗീകരിക്കാനാകില്ല വിചാരണ ഇങ്ങനെ നീളുന്നത് എന്തുകൊണ്ടാണെന്ന് വിചാരണ കോടതിയെ വിമർശിച്ചുകൊണ്ട് കോടതി ചോദിച്ചു ഇതെന്ത് വിചാരണ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ പരാമർശം പോലീസ് ഉദ്യോഗസ്ഥന്റെ ക്രോസ് വിസ്താരം മാത്രം ആയിരത്തി എണ്ണൂറ് പേജ് ഉണ്ടെന്നും കോടതി നിരീക്ഷിച്ചു ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു പൾസർ സുനിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപ ചിലവ് ഈടാക്കിയ ഹൈക്കോടതി നടപടി ഒഴിവാക്കാമായിരുന്നു തൽക്കാലം ഇതിൽ ഇടപെടുന്നില്ല എന്നും സുപ്രീം വ്യക്തമാക്കി അതേസമയം ജാമ്യം നൽകിയത് സുപ്രീം കോടതിയുടെ സ്വാഭാവിക നടപടിയായിട്ടാണ് കാണുന്നതെന്ന് നടിയുടെ വക്കീലായ ടി ബി മിനി പറഞ്ഞു തെളിവുകൾ നശിപ്പിക്കാതിരിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാതിരിക്കാനോയുള്ള മുൻകരുതലുകളുടെ ഭാഗമായാണ് പലപ്പോഴും കോടതി ജാമ്യം നിഷേധിക്കുക ഇവിടെ സാക്ഷി വിസ്താരം ഉൾപ്പെടെ പൂർത്തിയായതാണ് അതിനാൽ തന്നെ ഈ കേസിൽ എല്ലാവരെയും വിസ്തരിച്ചു കഴിഞ്ഞതിനാലായിരിക്കാം സുപ്രീംകോടതി ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നാണ് വിചാരിക്കുന്നത് തന്നെ കേസിൽ വിധി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ടി ബി മിനി പറഞ്ഞു പൾസരസുനിക്ക് ജാമ്യം നൽകുന്നതിനെ സംസ്ഥാന സർക്കാർ എതിർത്തെങ്കിലും സുപ്രീം കോടതി ജാമ്യം നൽകുകയായിരുന്നു കേസിൽ നീതിപൂർവമായ വിചാരണ നടക്കുന്നില്ലെന്ന് പൽസരസുനി പറഞ്ഞു ദിലീപിന്റെ അഭിഭാഷകനാണ് വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന് പൽസരസുനി കോടതിയിൽ വാദിച്ചു വിചാരണ നീണ്ടുപോകുന്നതിനാൽ ജാമ്യം നൽകിയ കോടതി ഒരാഴ്ചയ്ക്കുള്ളിൽ വിചാരണ കോടതി ജാമ്യം നൽകണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു എന്നാൽ ജാമ്യം നൽകിയതിനെ ശക്തമായി സംസ്ഥാനം എതിർത്തു വിചാരണ തടവുകാരനായ പൾസറ സുനിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പത്ത് തവണ തള്ളിയതോടെയാണ് സുപ്രീംകോടതിയെ സമീപിച്ച പ്രതി ജാമ്യം നേടുന്നത് തുടർച്ചയായി ജാമ്യ ഹർജി ഫയൽ ചെയ്യുന്നതിൽ ഉന്നത ഇടപെടൽ സംശയിച്ച ഹൈക്കോടതി കഴിഞ്ഞ ജൂണിൽ പ്രതിക്ക് ഇരുപത്തിയ്യായിരം രൂപ പിഴയും ഇട്ടു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നൂറ്റി പതിമൂന്ന് ദിവസം നീണ്ട ക്രോസ് വിസ്താരവും ഡിസംബർ വരെ നീളുന്ന കേസിന്റെ വിചാരണക്കിടെ ജാമ്യത്തിൽ ഇറങ്ങുന്ന പൾസര സുനിയുടെ തുടർ നീക്കങ്ങളും ഇനി നിർണായകമാകും വിചാരണ കോടതികളുടെ നടപടികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ഏഴര വർഷമായി പൾസര സുനി ജയിലിൽ കഴിയുകയാണെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി കേസിലെ വിചാരണ ഇപ്പോഴും തീരാൻ സാധ്യതയില്ലെന്നും സുപ്രീംകോടതി പറഞ്ഞു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ോസിനെ എൺപത്തിയേഴ് ദിവസത്തോളമാണ് കേസിലെ എട്ടാം പ്രതിയായ നടൻ ദിലീപിന്റെ അഭിഭാഷകൻ വിസ്താരം നടത്തിയത് എന്നാൽ എന്തുകൊണ്ടാണ് ഇത്രയും നീണ്ട വിസ്താരം നടന്നതെന്നും ഇത് എങ്ങനെ വിചാരണ കോടതി അനുവദിച്ചുവെന്നും സുപ്രീംകോടതി വാദം കേൾക്കലിനിടെ ചോദിച്ചു ഇത് തികച്ചും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി ദിലീപിന്റെ അഭിഭാഷകൻ എൺപത്തിയേഴ് ദിവസത്തോളം ബൈജു പൗലോസിനെ വിസ്താരം നടത്തുന്നത് ഒരു ഘട്ടത്തിൽ പോലും സർക്കാർ തടഞ്ഞില്ല എന്നും പൾസറ സുനിയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ പൽസരസുനിക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്നും ജാമ്യത്തിൽ സമൂഹത്തിന് തന്നെ ഭീഷണിയാകുമെന്നും സുപ്രീംകോടതിയിൽ അറിയിച്ചെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല തുടർന്ന് പൽസരസുനിയ ഒരാഴ്ചയ്ക്കകം വിചാരണ കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിടാനായിരുന്നു കോടതി നിർദ്ദേശം ജാമ്യവ്യവസ്ഥ എന്താണെന്നത് വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും കടുത്ത ജാമ്യവ്യവസ്ഥ ആവശ്യം സംസ്ഥാന സർക്കാരിന് വിചാരണ കോടതിക്ക് മുമ്പിൽ ഉന്നയിക്കാമെന്നും സുപ്രീം കോടതി അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത